പോയിട്ട് തിരിച്ചു വരാതിരിക്കാൻ ഞാൻ മലേഷ്യൻ തറവാട്ടിലെ ഫ്ലൈറ്റ് അല്ല, ഇത് എയർ ഇന്ത്യ ആടി. എയർ ഇന്ത്യ തോന്നിയ പോലെ വഴിതെറ്റി പറന്ന് യാത്രക്കാരുടെ തള്ളക്കി വിളിയും പ്രാക്കും കേട്ടാലും എവിടെയെങ്കിലും കൊണ്ടുപോയി ലാൻഡ് ചെയ്തിരിക്കും ഞാൻ. സുധിയേട്ടൻ അറിഞ്ഞോ, എയർ ഇന്ത്യയിലെ എയർ ഹോസ്റ്റസ്മാരെല്ലാം സമരം ചെയ്യാൻ പോകുന്നു. എന്തിന്? അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ. എയർ ഇന്ത്യയിലെ എയർ ഹോസ്റ്റസ്മാർക്കാണെങ്കിൽ ശമ്പളം അല്ല കൊടുക്കേണ്ടത്, പിന്നെ വാർദ്ധക്യ പെൻഷനാടി, കൂടെ ഒരു കർക്കിടക കിറ്റും. വെറുതെ അല്ല, ചേട്ടന്റെ തറവാട്ടിലേക്ക് വരുമ്പോൾ ഒരു തൈലത്തിന്റെ മണം. മീനുക്കുട്ടി, ഓ, നിന്റെ ബോർഡിങ്ങിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല, പണ്ട് കണ്ട അതേ ഡബിൾ ഡക്കർ. ഒന്ന് പോ ചേട്ട. മീനുക്കുട്ടി, നിന്റെ ഈ സിഗ്നലുകൾ കാണുമ്പോൾ എനിക്ക് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാനേ തോന്നുന്നില്ല. സുധിയേട്ടാ, നിന്റെ ഈ ഒറ്റ ഫൈനൽ കോൾ കാരണം പല തവണ എന്റെ ഫ്ലൈറ്റിന്റെ നിയന്ത്രണം പോയിട്ടുണ്ട്. സുധിയേട്ടാ, പതുക്കെ, അച്ഛൻ അകത്തുണ്ട്. അതിന് അച്ഛൻ അറിഞ്ഞാൽ ചേട്ടന്റെ ബോർഡിംഗ് പാസ് അങ്ങ് കീറിക്കളയും. അങ്ങനെയെങ്കിൽ നിന്റെ അച്ഛന് എന്റെ വായിലിരിക്കുന്ന പച്ച ടെർമിനൽ കേൾക്കും. ഞാൻ പറഞ്ഞേ ഉള്ളൂ, എന്നാണാവോ നാലാള് കാണുകയെ സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ് റൺവേയിലൂടെ സുധിയേട്ടന്റെ ടെർമിനലിലേക്ക് എന്നെ കൊണ്ടുപോവുക. എന്റെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞാൽ നിന്നെയും കൊണ്ട് ഞാൻ അങ്ങ് പറക്കും. കണ്ണിൽ മിന്നും കൺമണി നീ താനേ. അയ്യോ, ദേ സുധിയേട്ടാ, ആകാശത്ത് എപ്പോഴും ഒരു വിമാനം ചന്നം പിന്നം കറങ്ങി നടക്കുന്നത് കാണാം, അത് എപ്പോഴാ ലാൻഡ് ചെയ്യുന്നേ? ആ വിമാനം ലാൻഡ് ചെയ്യുന്നത് എന്തെങ്കിലും പിൻവലിക്കാനോ വില കൂട്ടാനോ വേണ്ടി മാത്രമായിരിക്കും. അത് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പറന്നകലും. മീനുക്കുട്ടി, എന്തോ കാലങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അഞ്ചാറ് ചാർട്ടേഡ് വിമാന കുഞ്ഞുങ്ങൾ ദിശ തെറ്റി പാറി നടക്കുന്നത് എനിക്ക് കാണണം. എന്നിട്ട് എന്നിട്ട് ആ തറവാടിന് ആറന്മുള അന്താരാഷ്ട്ര തറവാട് എന്ന് ഞാൻ പേരിടും. സുധിയേട്ടാ, ഒരിക്കലും നടക്കാത്ത സ്വപ്നം ഇങ്ങനെ വിളിച്ചു പറയരുത്. നമ്മുടെ ടേക്ക് ഓഫ് കാണാനും കേൾക്കാനും എന്റെ അച്ഛൻ പൈലറ്റ് ഇവിടെ ഇല്ലാതായി പോയല്ലോ. അച്ഛൻ എന്തു പറ്റി? ഒരിക്കൽ ഞാൻ കാശ്മീരി ആപ്പിള് വേണമെന്ന് വാശി പിടിച്ചപ്പോൾ എന്റെ അച്ഛൻ മുറ്റത്ത് കിടന്ന ഹെലികോപ്റ്ററും എടുത്ത് കാശ്മീരിലേക്ക് തിരിച്ചു. 24,000 അടി ഹൈറ്റിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോ മഞ്ഞു മൂടിക്കിടക്കുന്നു. വാദത്തിന്റെ അസുഖമുള്ള എന്റെ അച്ഛൻ ഫാനും കൂടെ ഇട്ട് കൂടുതൽ തണുപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഹെലികോപ്റ്ററിന്റെ ഫാൻ അങ്ങ് ഓഫ് ചെയ്തു. കണ്ണടച്ചു തുറക്കും മുമ്പ് എന്റെ അച്ഛനും ഓഫായി. മീനുക്കുട്ടി, നീ എന്താ കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുന്നത്? ഈ പാട്ട് കേട്ടാലേ കണ്ണു ഉറുക്കണം, പുരികും പൊക്കണം. ഇപ്പൊ എല്ലാവരും പ്രാക്ടീസിലാ. ദേ ഇത് കണ്ടു നോക്കിയേ. നന്നായിട്ടുണ്ട്, ഞങ്ങൾ പുരുഷന്മാരും ഇതുപോലെ പുരുകൻ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഈ പുരുകം പൊക്കൽ എങ്ങനെയുണ്ട്? ഏതാണ്ടൊക്കെ പൊക്കണത്. അയ്യോ അച്ഛൻ, എനിക്ക് മീനൂട്ടി ഇഷ്ടമാണ്. നിനക്ക് മീൻ കൂട്ടാൻ ഇഷ്ടമാണെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി ചട്ടി ഒന്ന് വാരി കഴിക്കണം, അല്ലാതെ എന്റെ ചട്ടിയിൽ കൈയിട്ട് വരാൻ ഞാൻ എന്നെ വത്തിക്കില്ല. അതല്ല, ഈ നിൽക്കുന്ന മീനുക്കുട്ടി എനിക്ക് ഇഷ്ടമാണെന്ന് സമ്മതിക്കില്ല. സുധിയേട്ടന്റെ ഒരു പാർസൽ എന്റെ കാർഗോയിൽ വളരുന്നുണ്ട് അച്ഛാ, വളരുന്നുണ്ട്. നീ എന്റെ തറവാട്ടിൽ വന്ന് കള്ള പാസ്പോർട്ട് എടുത്തല്ലേ? അതെ, ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ.
എങ്കിൽ നീ എന്റെ അന്ന് കൊണ്ടേ പോകൂക്ക്. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ടേക്ക് ഓഫ് ആവാം. കോക്ക്പിറ്റ് തകർന്ന ഈ ഫ്ലൈറ്റ് എങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുമടി? എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകാനിറങ്ങുമ്പോൾ ഫ്ലൈറ്റിന്റെ ചാർജ് കൂട്ടുകയും ഒരിടത്തും പോകാനില്ലാതെ ചുമ്മാ ഇരിക്കുമ്പോൾ ഫ്ലൈറ്റിന്റെ ചാർജ് കുറക്കുകയും ചെയ്യുന്ന ഇവന്റെ ഒക്കെ കോക്ക്പിറ്റ് അല്ല തകർക്കേണ്ടത്, ബ്ലാക്ക് ബോക്സ് ആണ്. ബ്ലാക്ക് ബോക്സ്! അച്ഛാ, എന്റെ കാർഗോയിൽ വളരുന്ന ഈ കുട്ടി പാർസൽ ഞാൻ ഇനി എന്ത് ചെയ്യണം? അച്ഛാ, ഞാൻ ഇനി എന്ത് ചെയ്യണം? മോളെ, നമ്മൾ എന്താഗ്രഹിച്ച് കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുവന്നാലും അവസാനം അത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അവര് കൊണ്ടുപോകും. That is customs. And then customs. That is customs law. And then customs ന്റെ നിയമം. അച്ഛാ, ഇതുകൊണ്ടൊക്കെയാ പറയുന്നത്, വന്നാ വന്ന് പോയാ പോയി.